ഈ അധ്യായം വളരെ ശ്രദ്ധാപൂർവമാണ് ഭാഗവതത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മരണത്തെ അടുത്തൊരു 3 ദിവസം കഴിയുമ്പം തീരാൻ പോവാണ് പരീക്ഷത്തിൻ്റെ. പരീക്ഷത്ത് തൻ്റെ ജീവിതത്തിൽ ഗൃഹസ്ഥാശ്രമിയായി ജീവിച്ചതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇയാൾ മനസ്താപിക്കട്ടെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത്. സാറത് വളരെ ഭംഗിയായിട്ട് പഞ്ചമഹായജ്ഞങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഗൃഹസ്ഥാശ്രമിയായ എന്നെപ്പോലൊരാൾക്ക് വളരെ സിമ്പിളായിട്ടിത് മനസ്സിലാക്കണമെങ്കിൽ, പഞ്ചമഹായജ്ഞം പ്രസംഗിച്ച് 5 മണിക്കൂറായി തീരത്തില്ല, 2 മിനിറ്റ് കൊണ്ടത് മനസ്സിലാക്കണമെങ്കിൽ വളരെ സിമ്പിളായ പ്രിൻസിപ്പിൾസായിട്ട് അതെടുത്ത് പറഞ്ഞാൽ മനസ്സിലാവും. അതിലാദ്യത്തേത്, അവതാരങ്ങൾ ഭൂമിയിൽ വന്ന് നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ നമ്മൾ പഠിക്കണം. 10 അവതാരങ്ങളുണ്ട്, അംശാവതാരം ഉൾപ്പെടെ 24 അവതാരം. ഈ അവതാരം ഭൂമിയിൽ നമ്മളെ പഠിപ്പിച്ച പാഠം പഠിപ്പിക്കണം, എന്നിട്ട് ആ പാഠം നമ്മൾ പാലിക്കണം. സിമ്പിൾ. ഭൂമി നമുക്ക് തരുന്നത് ഭക്ഷിക്കണം, ഉപയോഗിക്കാം. പക്ഷേ ഭൂമി ദേവി ഉപദ്രവിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ഖനി എന്ന് പറഞ്ഞ് ഭൂമി ദേവിയുടെ ഉദരം തുറന്ന് അകത്ത് കയറി അവിടുന്ന് മെറ്റലൊക്കെ എടുത്ത് പെട്രോൾ എടുത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഭൂമി ദേവിയെ ഉപദ്രവിച്ചിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ഭൂമി ദേവി നിങ്ങൾക്ക് തരുന്നത് പലവായാലും ഭക്ഷണങ്ങളൊക്കെ ജീവിച്ചാണ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ഭക്ഷണമേ കഴിക്കാവൂ, അല്ലാതെ വേണ്ടാത്ത ഭക്ഷണം കൂടെ കഴിച്ചു കളയരുത്. കാര്യം നമ്മൾ മാത്രമല്ല ഈ ഭൂമിയിലുള്ളത്, ജീവജാലങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാത്തിനും ജീവിക്കാൻ വേണ്ടി ഭൂമി ദേവി തരും, അതെടുത്ത് കഴിച്ചാണ്. അതാണ് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞ്, എർത്ത് ഹാസ് ഇനഫ് ഫോർ എവരിബഡീസ് നീഡ് ബട്ട് നോട്ട് എവരിബഡീസ് ഗ്രീഡ്. അപ്പോൾ 2500 കലോറി മതി നമുക്ക് ഒരു ദിവസം ജീവിക്കാൻ. പക്ഷേ നമ്മൾ ഒരു ദിവസം 2500 പകരം ഒരു 8000 കലോറി അങ്ങ് തിന്നുക. ഇത് എവിടെ പോയി നിൽക്കുമെന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന് മുഴുവൻ മാംസമായി രോഗങ്ങളായി അവസാനം കലാശിക്കും. അപ്പോൾ 2500 കലോറി ഡോക്ടർമാർ പറയുന്നത് ഭക്ഷിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷിക്കരുത്. പ്രാർത്ഥന, അതായത് പ്രഭാത നമസ്കാരം, സന്ധ്യാ നമസ്കാരം ഉൾപ്പെടെ പ്രാർത്ഥന ഭംഗിയായിട്ട് വേണ്ട സമയത്ത് ചെയ്തോണം. ഈ നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ആഗ്രഹിക്കുകയോ നമ്മുടെ പ്രവർത്തനങ്ങൾ വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവരുത്. അത് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലെ കവി പാടിയിട്ടുണ്ട്, പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം. മറ്റുള്ളവരെ പീഡിപ്പിക്കരുത്. നമുക്ക് എന്തെങ്കിലും ഉപകാരം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, ആ പുണ്യം നമുക്ക് സഹായകരമായി ഭവിക്കും. പഞ്ചശുദ്ധി വരുത്തിയിരിക്കണം. കാര്യം നമ്മൾ അശുദ്ധമായ നമുക്ക് മാത്രമല്ല ഭൂമിയിൽ മറ്റുള്ളവർക്കും ദോഷമാണ്. അപ്പോൾ പഞ്ചശുദ്ധി വരുത്തിയിരിക്കണം. അശ്വിനി മാസത്തിൽ, നമ്മുടെ കണക്കനുസരിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്ത് ശ്രാദ്ധങ്ങൾ നടത്തുകയും പൂർവികർക്ക് പൂജകൾ ചെയ്യുകയും പ്രാർത്ഥനാ നിർഭരമായി ആ കാലം കഴിച്ചിരിക്കണം. കേരളത്തിന് കണക്കനുസരിച്ച് ഓണം കഴിയുന്ന ചിങ്ങം കന്നി മാസങ്ങളിൽ നമ്മൾ അശ്വിനി മാസത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ഒന്നാണ്. മന്ത്രം നമ്മൾ രുദ്രാക്ഷമാല വെച്ച് മന്ത്രം കറക്റ്റ് ചൊല്ലി പഠിക്കണം, അല്ല പ്രവർത്തിച്ചിരിക്കണം. ഭൂമിയിൽ ആരോടും നമ്മൾ വിരോധം മനസ്സിൽ വെച്ച് പുലർത്താൻ പാടില്ല. 7 പ്രിൻസിപ്പിൾസ്. 8ാമത് ഒറിജിനൽ മഹാഭാഗത്തിൽ ഉള്ളതാണോ അതോ ബ്രാഹ്മണരായാലും എഴുതി ചേർത്താന്ന് പറഞ്ഞല്ലോ. ബ്രാഹ്മണർക്ക് സംഭാവന കൊടുക്കണം, ആശ്രമത്തിന് സംഭാവന കൊടുക്കണം. ഇതെല്ലാ മതങ്ങളിലെയും പുരോഹിതന്മാർ എഴുതി വെക്കും, അവർക്ക് വല്ലതും കൊടുക്കണമെന്ന്. എന്ന് പറഞ്ഞ പോലെ ഒരെണ്ണം ഏതെങ്കിലും ബ്രാഹ്മണൻ പിന്നെ അങ്ങനെ എഴുതി ചേർത്തായിരിക്കണം ചിലപ്പോൾ. പക്ഷേ ബാക്കി 7 എണ്ണം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പഞ്ചമഹായജ്ഞത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 7 എണ്ണം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സിമ്പിളായി മനസ്സിലാക്കാം. ഭൂമിയിലെ നമ്മുടെ ജീവിതവും ഭൂമിയിലെ മറ്റുള്ളവരുടെ ജീവിതവും സന്തോഷകരമാകും.